അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. മാനസികമായിട്ട് ടെൻഷനടിച്ച് ജീവിതം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ ഹൃദയവേദനകളും ടെൻഷനുകളും ഡിപ്രഷനും ഒക്കെ മാറ്റി വലിയ സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയം വിശാലമാകാൻ. ചില ആളുകൾ ഹൃദയം കുടുസായ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഹൃദയം കുടുസായ ഭാര്യമാർ, ഹൃദയം കുടുസായ കുടുംബങ്ങൾ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴും ഇടുങ്ങിയ മനസ്സും നമ്മളെപ്പോഴും ദേഷ്യവും, ഇത്തരം പ്രയാസങ്ങളുള്ള ചില കുട്ടികളെപ്പോഴും ദേഷ്യപ്പെടുന്ന കുട്ടികളെ കാണാം. ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു വഴിയാണ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് സ്വന്തവും ചെയ്യട്ടാ. നിങ്ങളുടെ എപ്പോഴും ഡിപ്രഷൻ അടിക്കുന്നു, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യും നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അത് എത്ര മുതിർന്ന ആളുകളാണെങ്കിലും, 50-60 വയസ്സുള്ള പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാരൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഓൺലൈനായിട്ട്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഹൃദയ കുടുസുകൾ മാറി, കാഠിന്യങ്ങൾ മാറി, ഹൃദയവിശാലതയുണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഒരു നല്ല വെള്ള പേപ്പർ എടുത്ത് അതിൽ 25 പ്രാവശ്യം നമ്മൾ എഴുതണം. യഅഫുവു ജല്ല ജലാലു എന്ന് ആ പേപ്പറിൽ എഴുതണം. യഅഫുവു ജല്ല ജലാലു, യഅഫുവു ജല്ല ജലാലു. ഈ കാണിക്കുന്നത് പ്രകാരം തന്നെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 25 പ്രാവശ്യം പേപ്പറിൽ എഴുതണം. എന്നിട്ട് ആ പേപ്പറിലേക്ക് 156 പ്രാവശ്യം, 156 പ്രാവശ്യം യഅഫുവു ജല്ല ജലാലു എന്ന് ചൊല്ലി ആ പേപ്പറിലേക്ക് മന്ത്രിക്കണം. മന്ത്രിച്ചതിന് ശേഷം ഒരു അസ്മാഉൽ ഹുസ്നയും ചൊല്ലി, പ്രിയപ്പെട്ടവരെ, ആ പേപ്പറിലേക്ക് മന്ത്രിച്ച്, ഇതാർക്കാണോ ഇത്തരം ഹൃദയവിശാലത ആവശ്യമുള്ള ആളുകൾ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ശരീരത്തിൽ ധരിക്കാൻ വേണ്ടി ഇത് കൊടുക്കുക എന്നുള്ളതാണ്. പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത്തരം കുടുസായ ഹൃദയങ്ങളൊക്കെ മാറി, ഡിപ്രഷൻ മാറി, ടെൻഷൻ മാറി, അവരുടെ ജീവിതത്തിൽ വലിയ ഹൃദയവിശാലത വരാൻ ഇത് കാരണമാകുമെന്ന് മഹന്മാരെ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ കഴിയും. ഇത് ശേഷം നമ്മൾ പറഞ്ഞല്ലോ 156 പ്രാവശ്യം മന്ത്രിക്കണം. അതോടൊപ്പം ഒരു അസ്മാഉൽ ഹുസ്നയും ചൊല്ലി മന്ത്രിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് ഒന്നുകിൽ 3 പ്രാവശ്യം ചെയ്യുക, ഏറ്റവും നല്ലത് 14 ദിവസം ഇങ്ങനെ മന്ത്രിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്ത് ഒരാളുടെ ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ, നിങ്ങളുദ്ദേശിച്ച ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹു ഫത്ഹ് ഉണ്ടാക്കിത്തരും. ഈ കുടുസായ ഹൃദയങ്ങളൊക്കെ മാറി ഹൃദയവിശാലത ഉണ്ടാകാൻ ഇത് കാരണമാക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഇത് കാരണമാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു എല്ലാം പൂർത്തിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് നെട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒറിജിനൽ കാട്ട് തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. നാടൻ നെയ് വേണമെങ്കിലും മുടി കൊഴിച്ചിൽ മാറാനുള്ള നമ്മുടെ സ്വന്തം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ, ഒരുപാട് റിസൾട്ടുകൾ നൽകിയ ആ എണ്ണ ആവശ്യമുണ്ടെങ്കിലൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.